എൻ്റെ പേര് കെവിൻ ഫ്രാൻസിസ്. വെൽക്കം ടു മൈ ചാനൽ നോളജ് മീൻസ് ഫ്രീഡം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് IELTS സ്പീക്കിംഗിൽ നിങ്ങളുടെ ആൻസേഴ്സ് ഇലാബറേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടെക്നിക്സിനെ കുറിച്ചാണ്. IELTS സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ പലവർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് മലയാളത്തിലാണ്. ഇംഗ്ലീഷ് വളരെ ചുരുക്കമാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതോ അവസ്ഥ വരുമ്പോഴോ അല്ലെങ്കിൽ IELTS സ്പീക്കിംഗ് പോലത്തെ ടെസ്റ്റ് വരുമ്പോൾ പലവർക്കും അത് വളരെ ടഫായിട്ട് തോന്നുന്നത്. അത് മാത്രമല്ല, പിന്നീട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ആൻസേഴ്സ് ഇലാബറേറ്റ് ചെയ്യാന്നുള്ളത് പലവർക്കും വലിയൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡു യു ലൈക്ക് മ്യൂസിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ ലവ് മ്യൂസിക്, ഐ എം ക്വൈറ്റ് പാഷനേറ്റ് അബൌട്ട് മ്യൂസിക്, ഐ എം ക്വൈറ്റ് എന്തുസിയാസ്റ്റിക് അബൌട്ട് മ്യൂസിക്, ഓർ എൽസ് ഐ എം എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് മ്യൂസിക് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ നമ്മുടെ ആൻസേഴ്സ് ലെങ്തി ആയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ആൻസേഴ്സ് ലെങ്തി അല്ലെങ്കിൽ IELTS എക്സാമിന് നമ്മുടെ ഇംഗ്ലീഷ് സ്കിൽസ് അസസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് അസസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് IELTSൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്കോർ, അതായത് സ്പീക്കിംഗിൽ ഒരു വിചാരിക്കുന്ന ഒരു സ്കോർ കിട്ടുക എന്ന് പറഞ്ഞാലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പൊ പാർട്ട് വൺ, സ്പീക്കിംഗിന്റെ പാർട്ട് വൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസേഴ്സിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10 to 15 seconds ആയിരിക്കണം. അതുപോലെ തന്നെ പാർട്ട് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആൻസേഴ്സിന്റെ ലെങ്ത് ഏതാണ്ട് ഒരു 50 seconds, 40 to 50 seconds നമ്മുടെ ആൻസേഴ്സിന്റെ ലെങ്ത് ആയിരിക്കണം. അത്രയും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ വിചാരിക്കുന്ന സ്കോർ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ടെക്നിക്കിലേക്ക് കടക്കാം, ഞാൻ ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്, ഡു യു ലൈക്ക് മ്യൂസിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ഇഫ് നിങ്ങൾ തിരിച്ചു പറയുകയാണ് ഐ ലവ് മ്യൂസിക്, അവിടെ പറഞ്ഞ് നിർത്തരുത്, നമുക്കൊന്നുകൂടി ആൻസർ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാവുന്ന ടെക്നിക്കാണ് വൈ ടെക്നിക്. എപ്പോഴും മൈൻഡിലുണ്ടാവണം, എന്തുകൊണ്ട് എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്, എന്തുകൊണ്ട്. അപ്പൊ ആ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസേഴ്സിന്റെ ലെങ്ത് സ്വാഭാവികമായിട്ടും കൂടും. ഇപ്പൊ ഞാൻ പറയാണ്, ഐ ലവ് മ്യൂസിക് ബിക്കോസ് ഇറ്റ് ഡൈവേർട്സ് മൈ മൈൻഡ് ഫ്രം ഡെയിലി സ്ട്രെസ്, ഓർ ഇറ്റ് ജസ്റ്റ് ഹെൽപ്സ് മീ ടു റിലാക്സ് മൈസെൽഫ്, ഓർ ഇറ്റ് എനർജൈസസ് മീ. അങ്ങനെ ഒരു കാരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസേഴ്സിന്റെ ലെങ്ത് കൂടുകയും അത് നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ പാർട്ട് ത്രീയിൽ ചിലപ്പോൾ നമുക്ക് ഇതേ ടെക്നിക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ ആൻസേഴ്സിന്റെ ലെങ്ത് ചിലപ്പോൾ 40 to 50 seconds വരെ നിൽക്കണമെന്നില്ല. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ടെക്നിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻക്ലൂഡ് എക്സാമ്പിൾസ്. നമ്മൾ ഉദാഹരണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ചോദ്യത്തിന് ഇപ്പൊ ഐ ലവ് മ്യൂസിക് അതെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മ്യൂസിക്കിന്റെ കാരണങ്ങൾ പറഞ്ഞ ശേഷം പിന്നീട് എനിക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് വീക്ക് ഐ വെന്റ് ടു മൈ ഫ്രണ്ട്സ് പ്ലേസ്, ഇറ്റ് വാസ് എ ഡി ജെ പാർട്ടി ആൻഡ് ദർ വാസ് ലൈക് ഗ്രേറ്റ് മ്യൂസിക്. വെൻ ഐ ലിസൺ ടു മ്യൂസിക് ഇറ്റ് ജസ്റ്റ് ഹെൽപ് മീ ടു റിലാക്സ് മൈസെൽഫ്, ഇറ്റ് എനർജൈസസ് മീ ബിക്കോസ് ദാറ്റ് ഡേ ഐ വാസ് റിയലി സ്ട്രെസ്ഡ് ആൻഡ് ഐ വാസ് ഗോയിങ് ത്രൂ ഹാർഡ് ഡിഫിക്കൽട്ട് ടൈംസ് ഡ്യൂറിംഗ് ദാറ്റ് ഡേ. But when I was with my friend and with listening to those kind of background music, it just energized me and made me felt. അങ്ങനെ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് പാർട്ടിലെ നമ്മുടെ ആൻസേഴ്സിന്റെ ലെങ്ത് നമുക്ക് ഈസിലി എലാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് തന്നെ ആവണം എന്നില്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസിലോ കേട്ട എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ എൻവയോൺമെന്റിനെ കുറിച്ചാണ്, ക്രൈമിനെ കുറിച്ചാണ്, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസേഴ്സിന്റെ ലെങ്ത് കൂടാണ്. അപ്പോൾ അത് എക്സാമിനറിന് നമ്മൾ അസസ് ചെയ്യാനായിട്ട് വളരെ ഈസി ആവാണ്, നമുക്ക് നല്ല സ്കോർ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരുപാട് ലെങ്തി ആക്കേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് ലെങ്തി ആക്കിയാലും അത് പ്രശ്നമാണ്, കാരണം ഇപ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ ഒരുപാട് ലെങ്തി ആക്കണ്ട, പക്ഷേ ഈ രണ്ട് ടെക്നിക്സും എപ്പോഴും മൈൻഡിലുള്ളത് നല്ലതാണ്. ടെക്നിക് നമ്പർ 1, വൈ, എന്തുകൊണ്ട്. രണ്ടാമത് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങളുടെ സ്പീക്കിംഗിൽ, അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇനി ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇനിയും IELTS റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനും എനിക്കറിയാവുന്ന ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും. ഇനി IELTSനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ടിപ്സ് നിങ്ങൾക്ക് അറിയാവുമെങ്കിൽ നിങ്ങളത് കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. കാരണം കമന്റ് സെക്ഷൻ വായിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ എല്ലാവർക്കും ഒരു നല്ലൊരു സ്കോർ കിട്ടാൻ സാധിക്കട്ടെ അല്ലേ. നമുക്ക് എല്ലാവർക്കും പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ.